കഥ കേൾക്കാം കഥാപാത്രങ്ങളിലൂടെ ഭാഗം പതിനെട്ട് ഊർമിള എഴുതി അവതരിപ്പിക്കുന്നത് പി ഐ ശങ്കരനാരായണൻ വാൽമീകി രാമായണത്തിലും രാമായണത്തിലും നാമമാത്രമായ പരാമർശമേ ഊർമിളയെപ്പറ്റി കാണുന്നുള്ളൂ എന്നാൽ മറ്റു രാമായണങ്ങളിൽ കൂടുതലായി പലതും കണ്ടേക്കാം ആധുനികരായ എഴുത്തുകാർ മറ്റു ഭാഷകളിൽ സ്വന്തം ഭാവനകൾ ചേർത്ത് ഊർമിളയെ മഹത്വപ്പെടുത്തുന്ന സ്വതന്ത്ര രചനകൾ നടത്തിയിട്ടുണ്ടെന്നും വരാം മഹാഭാരതത്തിൻ്റെ കാര്യമെടുക്കൂ ഏതെല്ലാം കഥയും കഥാപാത്രങ്ങളുമാണ് വിഖ്യാത ഗ്രന്ഥങ്ങളായി വന്നിട്ടുള്ളത് എന്നതിന് കൃത്യമായ കണക്കൊന്നുമില്ല ശാകുന്തളവും നളചരിതവും കുന്തിയും ദ്രൗപതിയും കർണനും ഭീമനും യയാതിയും അതുപോലെ രാമായണത്തിൽ നിന്ന് സീത ഭരതൻ ലക്ഷ്മണൻ ഹനുമാൻ കൈകേയി സുമിത്ര ശൂർപ്പണക രാവണൻ എന്നിങ്ങനെയും അത് നീളുന്നു അന്വേഷണത്തിനിടയിൽ ഊർമിളയെ പറ്റിയും ഒരു പുസ്തകം കണ്ടുകിട്ടുകയുണ്ടായി ഊർമ്മിള സ്റ്റാൻഡേർഡ് നയൻ എന്നാണ് ഊർമിള സ്റ്റാൻഡേർഡ് ഒൻപത് എന്നാണ് പുസ്തക കവറിലുള്ളത് പുസ്തകപ്പേര് മാത്രമായി കേട്ടാൽ ഒൻപതാം ക്ലാസ്സിൽ പഠിക്കുന്ന ഊർമ്മിള എന്ന കുട്ടി എന്നാവില്ലേ ധരിക്കുക അങ്ങനെയല്ല ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്കുള്ള മലയാള പാഠപുസ്തകം ഉപപാഠപുസ്തകമാണെന്ന് വേണം ധരിക്കാൻ ഗ്രന്ഥകർത്താവ് കേരള വിദ്യാഭ്യാസ വകുപ്പാണെന്നും അപ്പോൾ മനസ്സിലാക്കേണ്ടി വരും വിദ്യാഭ്യാസ വികസന ഗവേഷണ കമ്മീഷണറാണ് ആമുഖം എഴുതിയിട്ടുള്ളത് ഒരർത്ഥത്തിൽ അത് നന്നായി രചയിതാവിനെ രക്ഷയാണല്ലോ തെറ്റുകുറ്റങ്ങളുടെ ഉത്തരവാദിത്വം വിദ്യാഭ്യാസ ഗവേഷണ വികസന വിദഗ്ധനുള്ളതാണ് നാൽപ്പത് പേജുകളുള്ള പുസ്തകത്തിൻ്റെ മുപ്പതാം പേജിൽ നിന്ന് ഒരു ഭാഗം വായിച്ചപ്പോൾ ശരിക്കും അമ്പര ശ്രീരാമ പട്ടാഭിഷേകം നടന്ന ദിവസം ഏകാകിനിയായ ഓർമ്മളയെപ്പറ്റി രണ്ട് തോഴിമാരുടെ സംഭാഷണം ഇങ്ങനെയാണ് തോഴി സുലക്ഷണ പറയുന്നു പുരവാസികളുടെ ആട്ടവും പാട്ടും ഇനിയും കഴിഞ്ഞിട്ടില്ല ഭരതകുമാരനും ശത്രുഘ്നകുമാരനും സംതൃപ്തരാണല്ലോ ആ രാജകുമാരിമാരും സന്തോഷവതികളാണ് ഗർഭലക്ഷണങ്ങൾ തികഞ്ഞ സീതാദേവി പോലും മനസ്സ് തുറന്ന് സന്തോഷിക്കുന്നുണ്ട് കൊള്ളി കൊണ്ട് അടി കൊണ്ടാൽ മിന്നാമിന്നിങ്ങനെ പോലും പേടിക്കുന്നവരില്ലേ അത്തരക്കാരി ആയിരിക്കുമോ ഓർമ്മളാദേവി തോഴിയുടെ സംഭാഷണം ഇത്രയുമാണ് ഇതിലെ ഗർഭലക്ഷണങ്ങൾ തികഞ്ഞ സീതാദേവി പോലും മനസ്സ് തുറന്ന് സന്തോഷിക്കുന്നുണ്ട് എന്ന വാക്യം ശ്രദ്ധിക്കൂ രാമായണത്തിൻ്റെ അന്തസ്തയ്ക്ക് എത്രമാത്രം ഹാനികരമാണത് യുദ്ധം ചെയ്യിച്ച ഉടനെ പുഷ്പക വിമാനത്തിലല്ലേ സീതാരാമസംഘം അയോധ്യയിലെത്തിയത് താമസിയാതെ പട്ടാഭിഷേകവും നടക്കുന്നുണ്ട് അപ്പോൾ ഗർഭലക്ഷണങ്ങൾ തികഞ്ഞ സീതാദേവി എന്ന് പറഞ്ഞാൽ ലങ്കയിൽ നിന്ന് തന്നെ സീത ഗർഭവതിയായി എന്നല്ലേ അർത്ഥം ഇത്ര വലിയ തെറ്റ് മഹത്തായ ഒരു ഗ്രന്ഥത്തിൻ്റെ ഭാഗമാക്കി കുട്ടികൾക്ക് നൽകിയിട്ട് ആരും ചോദ്യം ചെയ്തില്ല എന്ന കാര്യം അത്ഭുതകരമായിരിക്കുന്നു അതിരിക്കട്ടെ അതൊരു വശം ഊർമ്മളയുടെ മഹത്വം വാഴ്ത്താൻ ശ്രമിക്കവേ നായികയായ സീതാദേവി അത്യന്തം കളങ്കിതിയായി മാറുന്നത് എഴുത്തുകാരൻ ശ്രദ്ധിച്ചില്ല വായനക്കാരും കാര്യമായി എടുത്തില്ല എന്ന് സൂചിപ്പിച്ചുവെന്ന് മാത്രം കൂട്ടത്തിൽ ഊർമിളയുമായി ബന്ധപ്പെട്ട ചില വസ്തുതകൾ കൂടി പറയാം അധ്യാത്മരാമായണത്തിൽ ബാലകാണ്ടത്തിലെ രണ്ട് വരികൾ ഇങ്ങനെയാണ് ആയിരത്തി മുന്നൂറ്റി അറുപത്തി മൂന്ന് അറുപത്തിനാല് ദശരഥനോട് ജനകൻ പറയുന്നു നാലു കന്യകമാരുണ്ടെനിക്കു കൊടുപ്പാനായി ന്മാർ ഭൻ തനിക്കുണ്ടല്ലോ താനും ജനകരാജാവിൻ്റെ പുത്രമാരാണ് നാലു പേരും എന്നാണല്ലോ അർത്ഥം എന്നാൽ വാൽമീകി രാമായണത്തിൽ മറ്റൊരു തരത്തിലാണ് അവിടെ ജനകൻ പറയുന്നത് അലയോ ദശരഥരാജൻ എൻ്റെ മൂത്ത മൂത്തപുത്രി സീതയെ അങ്ങയുടെ മൂത്തപുത്രൻ ശ്രീരാമനും രണ്ടാമത്തെ മകൾ ഊർമിളയെ ലക്ഷ്മണനും വധുക്കളായി നൽകുന്നു എന്നാണ് മറ്റന്നാൾ ഉത്രം നാളിൽ വിവാഹം നടത്താമെന്നും പറയുന്നുണ്ട് അപ്പോൾ വിശ്വാമിത്രൻ വസിഷ്ഠനുമായി ആലോചിച്ച് രാജസദസ്സിൽ ഒരു നിർദ്ദേശം വെക്കുകയാണ് ജനക ജനകമഹാരാജാവെ അങ്ങയുടെ അനുജൻ കുശധ്വജന് രണ്ട് പെൺമക്കളുണ്ടല്ലോ മാണ്ഡവിയും ശ്രുതകീർത്തിയും അവർ ദശരഥനൊപ്പം ഇവിടെ എത്തിയ മറ്റ് രണ്ട് മക്കൾ ഭരതന്റെയും ശത്രുഘ്നന്റെയും വധുക്കളാകുന്നത് നന്നായിരിക്കും എന്ന് ഉചിതമായ ഈ തീരുമാനമെടുത്ത മഹർഷി ശ്രേഷ്ഠന്മാരെ ജനക ജനകമഹാരാജാവ് സിംഹാസനങ്ങളിലിരുത്തി ആദരിക്കുകയും ചെയ്യുന്നുണ്ട് ഊർമിള ജനകന്റെ മകളാണെന്നും മറ്റു രണ്ടു പേർ അനുജൻ കുശധ്വജൻ്റെ പുത്ര പുത്രിമാരാണെന്നും അങ്ങനെ വ്യക്തമാകും ഊർമളയെയും ലക്ഷ്മണനെയും സംബന്ധിക്കുന്ന വിചിത്രമായ ഒരു കഥയുണ്ട് കമ്പരാമായണത്തിലും അതിൻ്റെ പരാമർശം കാണാം ശ്രീരാമനും സീതയ്ക്കും സദാ സേവകനായും കാവലാളായുമായിട്ടാണല്ലോ ലക്ഷ്മണൻ പോയത് ജാഗ്രതയ്ക്ക് അല്പവും കുറവുണ്ടാകാതിരിക്കാൻ രാത്രിയിൽ ഉറങ്ങുന്നതല്ല എന്ന നിശ്ചയമെടുത്തു ലക്ഷ്മണൻ അപ്പോൾ നിദ്രാദേവി ലക്ഷ്മണനെ സമീപിച്ചു പറഞ്ഞു ലക്ഷ്മണ ജീവികൾക്കൊക്കെ നിദ്ര സ്വാഭാവികമാണ് നീ പകലും രാത്രിയും ഉറങ്ങാതിരിക്കണമെങ്കിൽ നിനക്ക് പകരം മറ്റൊരാൾ രാത്രിയും പകലും ഉറങ്ങാൻ ഉണ്ടാകണം എങ്കിലേ പറ്റൂ അതിനാരാണ് തയ്യാറാവുക എൻ്റെ ധർമ്മപത്നി ഓർമ്മകളുണ്ട് അയോധ്യയിൽ ദേവി അവിടെ എത്തി എൻ്റെ ഇംഗിതം അറിയിച്ചാൽ മാത്രം മതി എന്ന് ലക്ഷ്മണൻ മറുപടി നൽകി നിദ്രാദേവി നേരെ അയോധ്യയിലെത്തി ഊർമളയെ കാണുകയും ഊർമളയുടെ സമ്മതം വാങ്ങുകയും ചെയ്തു അതൊരു വലിയ ത്യാഗമായിരുന്നു പതിനാല് വർഷത്തെ രാപ്പലുകകലുകൾ അറിയാത്ത ഉറക്കം അതിലൂടെ ഊർമള യഥാർത്ഥത്തിൽ സ്വഭർത്താവിനെ കൃത്യനിർവഹണത്തിനും ക്ഷ്യസാധ്യത്തിനും സഹായിക്കുകയാണ് ചെയ്തത് ലക്ഷ്മണനെ പോലെ തന്നെ ഉള്ള ഒരു ത്യാഗം ഒരു ജാഗ്രത ഇത് ഉറക്കത്തിലൂടെയുള്ള ജാഗ്രതയാണ് കാരണം ഊർമ്മിളയുടെ ഉറക്കത്തിൻ്റെ ഇതാണ് ലക്ഷ്മണനിൽ കാണുന്ന ജാഗ്രത മുഴുവൻ അപ്പോൾ രാവണപുത്രനായ വേറൊരു കാര്യം രാവണപുത്രനായ മേഘനാഥൻ എന്ന ഇന്ദ്രജിത്തിനെ നിഗ്രഹിക്കുന്നത് ലക്ഷ്മണനാണ് പതിനാല് വർഷം നിർനിദ്രനായി ബ്രഹ്മചര്യവും ഉപവാസവും അനുഷ്ഠിച്ച ഒരാളിനാൽ മാത്രമേ തനിക്ക് വൃത്തിയു സംഭാവിക്കാവൂ എന്ന വരം ഇന്ദ്രജിത്ത് നേടിയിരുന്നു ഉറക്കമില്ലാതെ ഇരിക്കണം ബ്രഹ്മചര്യം പാലിച്ചിരിക്കണം ഉപവാസവും ഉണ്ടാവണം അങ്ങനെ മൂന്ന് വ്രതങ്ങളും അനുഷ്ഠിച്ച ഒരാൾക്ക് മാത്രമേ ഇന്ദ്രജിത്തിനെ കൊല്ലുവാൻ സാധിക്കുമായിരുന്നുള്ളൂ അപ്പോൾ ലക്ഷ്മണനെ ഇത്തരത്തിൽ നി നിർനിദ്രനായി ജാഗ്രതയുള്ളവനായിരിക്കാൻ സഹായിച്ചത് ഊർമളയാണ് അങ്ങനെ ലക്ഷ്മണെ ആ വിധത്തിൽ ശക്തനാക്കിയ ഊർമളയുടെ ത്യാഗമഹത്വം ശ്രദ്ധിക്കപ്പെടേണ്ടത് തന്നെയാണ് കഥ കേൾക്കാം കഥാപാത്രങ്ങളിലൂടെ ഭാഗം പതിനെട്ട് ഊർമ്മിള എഴുതി അവതരിപ്പിച്ചത് പി ഐ ശങ്കരനാരായണൻ